ബഹ്റൻ വാർത്ത ഓഗസ്റ്റ് 20-ന്റെ നൈറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചിലപ്പോഴെങ്കിലും തൊഴിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ബഹ്റിനിൽ പലയിടങ്ങളിൽ നിന്ന് പലപ്പോഴും കൂടുതൽ തൊഴിലാളികൾ, പ്രത്യേകിച്ച് മലയാളികളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ 5-6 മാസമായി ശമ്പളം കിട്ടുന്നില്ല എന്നിങ്ങനെയുള്ള പരാതികൾ വരികയും പിന്നെ അത് മുതലാളിമാരുമായിട്ട് പാർട്ട്ണർമാരുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാവുകയും ജോലി ചെയ്യാൻ പറ്റാതെ റൂമിൽ തങ്ങേണ്ടി വരികയും റൂമിൽ ഇലക്ട്രിസിറ്റി അടക്കമുള്ളത് കട്ടായി പോവുകയും ആഹാരം കിട്ടാതെ വരികയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കാരുണ്യവും സഹതാപവും ഈ തൊഴിലാളികൾക്കായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ തൊഴിലാളികൾ ഇത്തരം സന്ദർഭങ്ങളിൽ കാണിക്കേണ്ട ചില മിനിമം മര്യാദകൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ചില കാര്യങ്ങൾ കാണിക്കാതിരിക്കാനുള്ള താല്പര്യം മുന്നിൽ വച്ചാലേ നിയമപരമായിട്ടാണെങ്കിലും സാമൂഹികപരമായിട്ടാണെങ്കിലും ധാർമ്മികമായിട്ടാണെങ്കിലും നമുക്ക് കൈയടി കിട്ടുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബഹ്റിനിൽ അലയടിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ചില കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു കമ്പനി 10-25 തൊഴിലാളികളോട് ശമ്പളം കൊടുക്കാനില്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞ് അവരെ താമസിപ്പിച്ചിരുന്ന സ്ഥലത്ത് ഇലക്ട്രിസിറ്റി പോലും കട്ടായി പോണ സാഹചര്യം ഉണ്ടായി. ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. അതിൻ്റെ മുതലാളിമാരോ കമ്പനിയോ ചെയ്തു കൊടുക്കേണ്ട അടിസ്ഥാനപരമായ വിഷയമാണ് ഇലക്ട്രിസിറ്റി പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. ഇത്രയും ആളുകൾ എവിടെ പോകും? ചിലരൊക്കെ കൂട്ടുകാരുടെയോ ബന്ധുക്കളുടെയൊക്കെ വീടുകളിൽ പോയി 1-2 മണിക്കൂർ ചിലവഴിക്കാം. ഇന്നത്തെ സാഹചര്യത്തിൽ കോവിഡാണ്, അപ്പോൾ പിന്നെ കൂടുതൽ അങ്ങനെ പോയി നിൽക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ബുദ്ധിമുട്ട് തന്നെയാണ്. ആഹാരവുമില്ല, പൈസയില്ല, കറണ്ടുമില്ല, വെള്ളമില്ല, കുളിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല. പക്ഷേ ഈ സമയത്ത് ഒരവസരം നമ്മൾ കൊടുക്കരുത്, തൊഴിലാളികൾ കൊടുക്കരുത്, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന, മദ്യപിച്ചിട്ട് ബോധം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ചില തൊഴിലാളികളെങ്കിലും, വളരെ കുറച്ച് പേരായിരിക്കും, 1-2 പേരായിരിക്കും, അവരെങ്കിലും മാനേജർമാരെ ആക്രമിക്കാൻ വേണ്ടി ആക്രോശിച്ചു കൊണ്ടുവന്നു, അതിൻ്റെയൊക്കെ വീഡിയോ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയാൻ മറുഭാഗത്തിന് അവസരം കൊടുക്കുന്നൊരു തീരുമാനത്തിലേക്കും പ്രവർത്തനത്തിലേക്കും നമ്മൾ പോകരുത്. ബുദ്ധിമുട്ടിക്കഴിയുമ്പോൾ ആ ബുദ്ധിമുട്ട് ലോകത്തെ അറിയിച്ചിട്ട് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുക. ലോകത്തെല്ലാവരുമുണ്ട്, എല്ലാ മാധ്യമങ്ങളും കൂടെ നിൽക്കും. അങ്ങനെ ബഹ്റിൻ അടുത്തിടെ ഉണ്ടായ ചില ബുദ്ധിമുട്ടുകളെ തുടർന്ന് സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഇടപെട്ടിട്ട് ഒരുപാട് പേർക്ക് ശമ്പളത്തിൻ്റെ ഒരംശമെങ്കിലും കിട്ടുകയും ആഹാരം കഴിക്കാനുള്ള ഗതിയിലേക്ക് വരികയും ചെയ്തതിൻ്റെ വാർത്ത വരുന്ന കൂട്ടത്തിലാണ് മറുഭാഗത്തിന് ഇങ്ങനെ കൂടി പറയാൻ വേണ്ടി നമ്മൾ മലയാളികൾ ചില അവസരങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് ഭാഗവും സമതുലിതാവസ്ഥയിൽ കാണണമെന്നുള്ളതുകൊണ്ടാണ് ബഹ്റിൻ വാർത്ത ഇത്തരം കാര്യങ്ങളിൽ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന രൂപത്തിൽ പറയുന്നത്. ശമ്പളം കിട്ടാത്തവരുടെയും ആഹാരം കിട്ടാത്തവരുടെയും കൂടെയാണ് എപ്പോഴും എല്ലാ മാധ്യമങ്ങളും നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ 100% ഗ്രൗണ്ട് വേണം ചവിട്ടി നിൽക്കാൻ. അവിടെ മദ്യപിച്ചുകൊണ്ട് നമ്മൾ നിലപാടെടുക്കുന്ന വീഡിയോ വിഷ്വൽസ് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കാൻ പാകത്തിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കരുത്. മദ്യപിച്ചു കഴിഞ്ഞാൽ ലോകത്തെല്ലായിടത്തും, ബഹ്റിനാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും, ബോധം പോകും 95% ആളുകളുടെയും എന്നത് എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. പിന്നെയും പിടിച്ചു നിൽക്കുന്നൊക്കെ ചില ആളുകൾ പറയുന്നത് വെറുതെയാണ്. സ്വാഭാവികമായും ബോധത്തിൽ മാറ്റം വരും, വാക്കുകൾ കുഴയും, വിചാരിക്കുന്ന ആശയങ്ങളാവില്ല പുറത്തു വരുന്നത്. വിചാരിക്കാൻ, കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടിപ്പോകുന്നയാൾ ചിലപ്പോൾ കൊല്ലാൻ തോന്നും. ഇതൊക്കെ മദ്യത്തിൻ്റെ ഒരു വലിയ വിഷയമാണ്. മദ്യത്തിൽ അങ്ങനെ മനസ്സിനെ മാറ്റാനുള്ള ശക്തിയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് നമ്മൾ അറിയാത്തൊരു സാഹചര്യത്തിൽ എത്തിച്ചേരും. അത് കൂടെ നോക്കി നിൽക്കുന്ന ഒരാൾ വീഡിയോയിൽ, മൊബൈൽ ഫോണിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ, ഷൂട്ട് ചെയ്തിട്ട് അത് എത്തേണ്ട കേന്ദ്രങ്ങളിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കും. ഏത് കമ്പനി, ഏത് തൊഴിലാളികൾ, കേരളത്തിൽ നിന്ന് വന്നവരാണോ, തമിഴ്നാട്ടുകാരാണോ, ഉത്തർപ്രദേശുകാരാണോ, ഇതൊന്നും ഇവിടെ വ്യക്തമല്ല, വ്യക്തമാക്കുന്നില്ല. ഞങ്ങൾക്കറിയാമെങ്കിലും ഇത് പറയുന്നത് ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത്, വ്യക്തികളല്ല. ഇങ്ങനെ ചില സംഭവങ്ങൾ ബഹ്റിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ കൂട്ടത്തിൽ 10-25, 30, 50 ആളുകളിൽ 1-2 മലയാളികൾ മദ്യപിച്ചിട്ടൊരു പെരുമാറ്റം നടത്താൻ പോയാൽ ഒരുപക്ഷേ അത് വിനയായിട്ട് എല്ലാവർക്കും വരാവുന്നൊരു സാഹചര്യമുണ്ട്
എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇക്കാര്യം ഇത്രയും പ്രാധാന്യത്തിൽ പറഞ്ഞത്. ഏതായാലും ഒരുപാട് ആളുകൾ ഇപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ആ സംഭവത്തിൽ കാശ് കിട്ടി എന്നൊരു ആശ്വാസത്തിൽ വന്നിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകർ ഇടപെടുന്നുണ്ട്, അവർക്ക് കൂടുതൽ ആശ്വാസം കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടട്ടെ. ഇങ്ങനെ പറയാനുള്ള ഇട സാഹചര്യം അടുത്ത ദിവസം വരാതിരിക്കട്ടെ. ബഹ്റൈൻ 1 മില്യൺ ടെസ്റ്റുകൾ പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്നു. 1 മില്യണും കഴിഞ്ഞ് 700 കഴിഞ്ഞ് മുന്നോട്ട് പോയിരിക്കുകയാണ് ഈ രോഗബാധയുമായി ബന്ധപ്പെട്ട ടെസ്റ്റ്. ആരോഗ്യമന്ത്രി ഫേഖ ബിൻ സയ്യിദ് അൽ സാലെ അഭിമാനത്തോടെ പറയുന്നു, 1,675 ആളുകൾ എന്ന രൂപത്തിൽ ടെസ്റ്റ് നടത്തിയ വേറൊരു സ്ഥലം ലോകത്തില്ല. അങ്ങനെയാണ് ഈ 1 മില്യൺ കഴിഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഗവൺമെൻറ് നന്ദി പ്രകാശിപ്പിച്ചിട്ടുണ്ട് സ്വദേശികൾക്കും വിദേശികൾക്കുമെല്ലാം. ഈ ടെസ്റ്റ് നടത്തിയവരിൽ തന്നെ 4.8% മാത്രമാണ് രോഗബാധ ശ്രദ്ധയിൽ വന്നത്. റിക്കവറി റേറ്റാവട്ടെ 92.2%. അധികം ആളുകൾ ആശുപത്രി കിടക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നില്ല. മന്ത്രി പറയുന്നു, ഞങ്ങളുടെ മന്ത്രം ഒന്നേ ഉള്ളൂ, ടെസ്റ്റ് ടെസ്റ്റ് ടെസ്റ്റ്. പരിശോധന നടക്കട്ടെ, അതുമാത്രമാണ് ഒരു കാര്യം ഉപദേശമായിട്ട് മന്ത്രി പറയുന്നുണ്ട്. ഫൈഖ ബിൻ സയ്യിദ് പറയുന്നുണ്ട്, നിങ്ങൾ ഗാദറിങ്ങുകൾ, കൂട്ടയോഗങ്ങൾ, സംഗമങ്ങൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കൂ എന്ന് ഉപദേശിച്ചിരിക്കുകയാണ്. ബഹ്റൈൻ ഉയർത്തിപ്പിടിക്കുന്ന ഈ നല്ല കണക്കിൻ്റെ ഭാഗമാവാൻ നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കണം. നമ്മളായിട്ട് പോയി ഓരോരോ സംഗമങ്ങളിൽ ചെന്ന് ചേർന്നിട്ട് രോഗം കാരിയറായിട്ടോ പ്രചാരകരായിട്ടോ മാറരുത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനിടയിൽ ടാസ്ക് ഫോഴ്സിൻ്റെ മീറ്റിംഗ് നടത്തിയിട്ട് ജനങ്ങളെ അറിയിച്ചൊരു സുപ്രധാന കാര്യം, വന്നിറങ്ങുന്ന ആളുകൾക്ക് വളരെ കുറച്ച് മാത്രമാണ്, വളരെ വളരെ കുറവ് മാത്രമാണ് പോസിറ്റീവായിട്ട് മാറുന്ന ടെസ്റ്റ് നടത്തുമ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധിതമായിട്ട് 10 ദിവസത്തെ ക്വാറന്റൈനിന് പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ചെന്നിറങ്ങുമ്പോൾ തന്നെ ഈ ക്വാറന്റൈനിൻ്റെ ഒരു കാര്യമില്ലെങ്കിലും വിദേശത്ത് വരുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ക്വാറന്റൈനിലേക്ക് പോകേണ്ടി വരുന്ന 14 ദിവസം, 21, 28 എന്നിങ്ങനെ ഒരു വലിയ റഡാറിൻ്റെ കീഴിൽ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യമുണ്ടല്ലോ. ആ ഒരു ബുദ്ധിമുട്ട് പുതിയ കണക്കിൻ്റെ വെളിച്ചത്തിൽ ബഹ്റൈൻ വരുന്ന വിദേശികൾക്കില്ല എന്ന് പറയുകയാണ്. ആകെ പരിശോധിച്ചപ്പോൾ കിട്ടിയത് ഒരു മരുന്നിന് വേണ്ടി കിട്ടുന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെ 0.2% ആളുകൾക്ക് മാത്രം, അതായത് 1,000-ൽ 2 പേർ എന്ന അർത്ഥത്തിലാണ്, 100-ൽ 2 അല്ല, 100-ൽ 2 ആണെങ്കിൽ 2% എന്ന് പറയും, 0.2%, 0.2% മാത്രമാണ്, 1,000-ൽ 2 പേർക്ക് മാത്രമാണ് പോസിറ്റീവ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി 998 ആളുകളും ക്വാറന്റൈനിൽ കിടന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ടാസ്ക് ഫോഴ്സ് മുന്നോട്ട് വരുന്നു, ജനങ്ങൾക്ക് നന്ദി പറയുന്നു. പക്ഷേ എയർപോർട്ടിൽ PCR ടെസ്റ്റ് തുടരും. 30 ബഹ്റൈൻ ദിനാർ കരുതുക. 10 ദിവസം കഴിഞ്ഞ് അടുത്ത ടെസ്റ്റ് നടത്തണം, അതിന് 30 കരുതുക. 60 ദിനാറും കൊണ്ടേ നാട്ടിൽ ഇങ്ങോട്ട് വണ്ടി കയറാവൂ. ബി അവെയർ എന്ന് പറയുന്ന ബഹ്റൈൻ ആപ്പ്, ബി അവെയർ ബഹ്റൈൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. 10 ദിവസത്തെ ക്വാറന്റൈൻ മാറിയിട്ടുണ്ട്. എന്നാൽ പോസിറ്റീവാണെന്നെങ്ങാനും തെളിഞ്ഞാൽ അതനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചുകൊണ്ട് മറ്റൊരു നടപടിയിലേക്കാണ് പോകേണ്ടത് എന്ന് ചെയ്തുകൊള്ളണം. വീണ്ടും 2-ാമത്തെ ടെസ്റ്റും 10 ദിവസം കഴിഞ്ഞ് ചെയ്തേ പറ്റൂ. പോസിറ്റീവ് ആവുന്നവർ അങ്ങോട്ട് ഗവൺമെൻറ്റിനോടും ബാധ്യതയുള്ളവരായി മാറണം എന്നും പറഞ്ഞിട്ടുണ്ട്. BDK എന്ന് പറയുന്ന ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്റർ മാതൃകാപരമായ പെരുമാറ്റം ഈ രക്തദാനവുമായി ബന്ധപ്പെടുത്തിയും പ്ലാസ്മ കോവിഡുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്ലാസ്മ ദാനവുമായിട്ടും അതുപോലെ വാക്സിൻ പരീക്ഷണത്തിനുമൊക്കെ മുൻപന്തിയിലേക്ക് വരികയാണ്. BDKയുടെ അംഗമായിട്ടുള്ള പ്രവീഷ് പ്രസന്നൻ ഇപ്പോൾ വാക്സിൻ പരിശോധിക്കാൻ വേണ്ടി, വാക്സിൻ പരീക്ഷിക്കാൻ വേണ്ടി സ്വയം നിന്ന് കൊടുത്തു എന്ന വാർത്ത വന്നിട്ടുണ്ട്. പ്രവീഷിന് അഭിനന്ദനങ്ങൾ. അതുപോലെ ഈ BDKയുമായി സഹകരിച്ചുകൊണ്ട് രക്തം ദാനം ചെയ്യാനൊക്കെ പോകുന്ന ആളുകൾ, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, രോഗമുക്തരായിട്ടുള്ള ആളുകൾ പ്ലാസ്മ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ താല്പര്യമുണ്ടെങ്കിൽ 3301-5579 ഈ നമ്പറിൽ ഒന്ന് വിളിക്കണം. 3301-5579. അപ്പോൾ BDK അംഗങ്ങൾ നിങ്ങളെ സ്വീകരിച്ചുകൊള്ളും. അതുപോലെ മറ്റൊരു ഞങ്ങളുടെ പ്രേക്ഷകൻ റാഷിദ് അവിയൂർ, അദ്ദേഹവും ഇതുപോലെ വാക്സിൻ ഏറ്റെടുക്കാൻ വേണ്ടി, അതിൽ പരീക്ഷണത്തിന് വിധേയമാകാൻ വേണ്ടി പോയിട്ടുണ്ട്. അദ്ദേഹത്തോട് ഞങ്ങൾ അഭിനന്ദനങ്ങൾ, നന്ദി ഒക്കെ അറിയിക്കുന്നു. മലയാളികളുടെ പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പേര് നമ്മൾ സൂചിപ്പിച്ചു, ഇൻ്റർവ്യൂ കൊടുത്തു. പ്രവീഷ് പ്രസന്നൻ, റാഷിദ് അവിയൂർ ഇവരോടുള്ള ആ ഒരു പ്രൗഢമായ അലങ്കാരമാണ് നിങ്ങൾ മലയാളികൾക്ക് വേണ്ടി കൊണ്ടു നടക്കുന്നത്, ഈ ഒരു പരീക്ഷണത്തിന് സ്വയം സന്നദ്ധരായി മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ. അഭിനന്ദനങ്ങൾ വീണ്ടും. കോവിഡ് കാലത്ത് മോഷണം സജീവമാവുകയാണ്. ചില ആളുകൾ മെനക്കെട്ടിറങ്ങിയിരിക്കുകയാണ്. കടകൾ അടഞ്ഞു കിടക്കുന്നു, അതിനകത്ത് സാധനം ഉണ്ടാവും.
പോയി തുരഞ്ഞെടുത്താൽ ആരും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പല കടകളിലും കയറിയിട്ട് മോഷണം, വില്ലകളിൽ കയറി മോഷണം, 12 സ്ഥലങ്ങളിൽ മോഷണം നടത്തിയ കുറച്ചാളുകളെ, 4-5 ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 25 മുതൽ 46 വയസ്സുവരെ പ്രായമുള്ള ആളുകളാണിവർ, ചെറുപ്പക്കാരാണ്. ഇന്ത്യൻ ക്ലബിൻ്റെ ഭാരവാഹികൾ പുതിയ ബഹ്റൈൻ അംബാസിഡർ ഹിസ് എക്സലൻസി പീയൂഷ് ശ്രീവാസ്തവയെ പോയി കണ്ട് തങ്ങളുടെ പ്രവർത്തനം എന്താണെന്ന് പറഞ്ഞു, തങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു, ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചു. പ്രസിഡന്റ് സ്റ്റാലിൻ ജോസഫും ജനറൽ സെക്രട്ടറി എൻ ജെ ജോബും ഇപ്പോൾ ആക്ടിംഗ് ട്രഷററായിട്ടുള്ള വിനു തമ്പിയും സേവനങ്ങളെക്കുറിച്ച് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അംബാസഡർ പറഞ്ഞൊരു കാര്യം, പുതിയ എയർ ബബിൾ എഗ്രിമെൻറ്റിൽ ഒരുപക്ഷെ 13 രാജ്യങ്ങളുമായി സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ ഇന്ത്യയും ബഹ്റൈനും തമ്മിൽ അങ്ങനെ കരാറിലൊപ്പെടാനുള്ള സാധ്യത കാണുന്നു എന്ന ശുഭകരമായൊരു സൂചന നൽകിയിട്ടുണ്ട്. BBK ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിൽ അൽ ഖൈറാത്ത് എന്ന് പറയുന്ന നിക്ഷേപ പദ്ധതിയിൽ ഒരു സമ്മാനം കിട്ടും നറുക്കെടുപ്പിലൂടെ. ഇത്തവണ കിട്ടിയിരിക്കുന്നത് 4 ബഹ്റൈനികൾക്കും 1 മലയാളിക്കും. മലയാളി വ്യവസായിയായിട്ടുള്ള മുജീബ് അഡാട്ടിൽ എന്ന മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശിയാണ്. വർഷങ്ങളായിട്ട് ബഹ്റൈനിലുള്ള സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എല്ലാവരോടും വളരെ സൗമ്യമായി ഇടപെട്ടുകൊണ്ട് നിൽക്കുന്ന മുജീബ് അഡാട്ടിൽ അദ്ദേഹത്തിന് 10,000 സമ്മാനം കിട്ടി. 10,000 ദിനാർ, ബഹ്റൈൻ ദിനാർ, വലിയ എമൗണ്ടാണ്. അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുപോയില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സംതൃപ്തി പ്രകടിപ്പിച്ചത് മറ്റുള്ളവർക്ക് മാതൃകയാവാൻ വേണ്ടി പറയുകയാണ്. ഈ പതിനായിരം ദിനാർ അദ്ദേഹം തൻ്റെ കമ്പനിയിലെ 139 ജീവനക്കാർക്കായി വീതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ എല്ലാവർക്കും പ്രേരണയാവണം, മാതൃകയാവണം. തനിക്ക് വേണ്ടി കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ജീവനക്കാർ ആ 10,000 ദിനാർ വീതിച്ചെടുത്തോട്ടെ, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് എത്ര പേർ കൊടുക്കുന്നു എന്നുള്ളത് നമ്മളൊന്നറിയണം. ഹോപ്പിൻ്റെ ഗൾഫ് കിറ്റ് വിതരണം വളരെ തരംഗമായി മാറിയത് ഇപ്പോൾ വീണ്ടും ബഹ്റൈനിൽ സജീവമാകുന്നു. 2 ആഴ്ചക്കിടയിൽ 6 പേർക്ക് ഹോപ്പ് ഗൾഫ് കിറ്റ് കൊടുത്ത് നാട്ടിലേക്ക് അയച്ചു. ഒന്നുമില്ലാതെ നാട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് ഹോപ്പ് എന്ന് പറയുന്ന സംഘടന നാട്ടിൽ ചെല്ലുമ്പോൾ മക്കൾ ഓടി വരുമെങ്കിൽ കൊടുക്കാനൊരു മിഠായിപ്പൊതി കയ്യിൽ കരുതണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾക്ക് ഈ ഗൾഫ് കിറ്റ് എന്ന് പറയുന്ന ഒരു ലഗേജ് പാക്കറ്റ് കൊടുത്തയക്കുന്നത്. നല്ല കാര്യമാണ്. ലുലു ബഹ്റൈൻ വിവിധ ഔട്ട്ലെറ്റുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫുഡ് ഫെസ്റ്റിവൽ, ആഗോള ഫുഡ് ഫെസ്റ്റിവൽ, August 20 മുതൽ 22 വരെ, ഇന്ന്, നാളെ, മറ്റന്നാൾ, തായ്ലൻഡിൻ്റെ പവലിയൻ എന്ന രൂപത്തിൽ തായ്ലൻഡിൻ്റെ കോൺസെപ്റ്റാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇന്നും നാളെയും ജുഫൈറിൽ, മറ്റന്നാൾ സാർ ബഹ്റൈൻ, രാത്രി 11 മണിവരെ തായ്ലൻഡിൻ്റെ ലൈവ് ഫുഡ് ഉണ്ടാക്കുന്നതും മത്സരങ്ങളും രുചിച്ചു നോക്കുന്നതും പരിചയപ്പെടുന്നതും ഉണ്ടാക്കാൻ പഠിക്കുന്നതും പരിശീലിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വിദഗ്ധന്മാരുടെ നേതൃത്വത്തിലും സാന്നിധ്യത്തിലുമാണ് ലുലു ബഹ്റൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് പോകാം, 11 മണിവരെ അതിൻ്റെ ആഡംബരങ്ങൾ ദൃശ്യമാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, 30 വർഷം പാരമ്പര്യമുള്ള അൽ ഒസ്ര റെസ്റ്റോറൻറ്റ് ഈ ഓണത്തിന് ഓണസദ്യ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു എന്നത് മാത്രമല്ല, ബഹ്റൈൻ വാർത്തയുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ സമ്മാനങ്ങളായി ഓണസദ്യയും ഒപ്പം ഓണക്കോടിയും നൽകുന്നു എന്ന് പറഞ്ഞല്ലോ. ഇന്നലെ സമ്മാനം, അതിൻ്റെ ചോദ്യമൊന്നുമില്ലായിരുന്നു, അൽ ഒസ്ര എന്ന് എഴുതി അയക്കാൻ പറഞ്ഞു. 2 വിജയികൾ നമുക്ക് വന്നു, ഷക്കീല മുഹമ്മദ്, സിബി കണ്ണമംഗലത്ത്. 2 പേർക്കും വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഓണാശംസ നേരുന്നു. പങ്കെടുത്തതിൽ നന്ദി അറിയിക്കുന്നു, വിജയിച്ചതിൽ അഭിനന്ദനങ്ങൾ ആശംസിക്കുന്നു. ഓണപ്പുടവയും ഓണസദ്യയും നിങ്ങൾക്ക് കിട്ടും. ഞങ്ങളുടെ എഡിറ്റർ ഷാഫി നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അതിനുവേണ്ടി നിങ്ങളുടെ നമ്പർ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഇൻബോക്സിലേക്ക് ഇട്ടുകൊണ്ട് ബഹ്റൈൻ വാർത്തയുമായി ഒരു കോൺടാക്റ്റ് നിൽക്കുക. അടുത്ത ദിവസം അറിയിക്കും. 2 പേർക്ക് പോയിരുന്ന് നന്നായി കഴിക്കാവുന്ന, ഗംഭീരമായി ആസ്വദിക്കാവുന്ന, ഡസൻ കണക്കിന് കറികളും കൂട്ടി ഇലയിൽ ഓണസദ്യ കഴിക്കാൻ പറ്റുന്ന, ഒപ്പം പുടവയും വാങ്ങിപ്പോകാൻ പറ്റുന്ന സാഹചര്യം അല്ലുസ്ര ഒരുക്കുകയാണ്. ബഹ്റൈനിൽ നിന്ന് ഒരാൾ മരിച്ചു. 369 പുതിയ കേസുകൾ, 357 പേർക്ക് രോഗമോചനം. ഈ 369-ൽ 134 പേർ പ്രവാസികളാണ്, 232 പേർ സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായതാണ്, 1,787 പേരെ ടെസ്റ്റ് നടത്തിയതാണ്, 3,493 ആളുകൾക്കാണ് ഇപ്പോൾ ആകെ ആക്റ്റീവായിട്ടുള്ളത്. അതിൽ 38 പേർ ക്രിട്ടിക്കലാണ്. ആകെ ആശുപത്രിയിലുള്ളത് 75 പേർ മാത്രമാണ്. 44,278 ആളുകളും പോയിട്ടുണ്ട്. 92.2% റിക്കവറി റേറ്റുള്ള രാജ്യമാണ് ബഹ്റൈൻ എന്ന് തിരിച്ചറിയുക. 179 ആയിരിക്കുന്നു മൊത്തം മരണസംഖ്യ ഇന്നത്തെ ഒരു മരണത്തോടുകൂടി. ഇന്ത്യയിലാണെങ്കിൽ 29,04,000 ആയിരിക്കുന്നു രോഗബാധ.
മൊത്തം മരണസംഖ്യ 54,975. ഇന്ന് മാത്രം 68,507 കേസുകൾ, 981 മരണവും. ഇപ്പോഴും 691,000 ആളുകൾ ഐസൊലേഷൻ കേന്ദ്രങ്ങളിലാണ്. 2,27,35,000 ആളുകളാണ് ആഗോളാടിസ്ഥാനത്തിൽ ഈ രോഗം ഇതുവരെ ഏറ്റുവാങ്ങിയത്. അതിൽ 7,93,000 ആളുകൾ മരിച്ചുപോയിരിക്കുന്നു. 62,28,000 ആളുകൾക്ക് ഇപ്പോഴും രോഗമുണ്ട്. അതിൽ സീരിയസ് ആയി കഴിയുന്നവർ 61,925. നമ്മൾ പറയും 65,000-66,000 താഴെത്താഴെ വരികയാണ് ഈ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്റർ കഴിയുന്ന ആളുകളുടെ എണ്ണം. കുറഞ്ഞു വരട്ടെ. ഇന്നത്തെ മരണം ഇതുവരെ ബഹ്റൈൻ സമയം 10 കഴിയുമ്പോൾ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 3,772. ഇന്നലെ 6,668 പേർ മരിച്ച ദിവസമാണ്. സൗദി അറേബ്യയിൽ നിന്ന് 42 മരണം, വിചാരിക്കാതെ കൂടി. ഒമാനിൽ 6 പേർ, യുഎഇയിൽ 2 പേർ. യുഎഇയിൽ ജൂലൈ 9 മുതൽ താഴേക്ക് ഇങ്ങനെ വന്ന് കഴിഞ്ഞ 3 ദിവസമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ നിയമങ്ങൾ ലംഘിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പെരുന്നാളിന് ശേഷം ഒരുപാട് പേർ സംഗമങ്ങളിൽ ഏർപ്പെട്ടു. അത് രോഗബാധയ്ക്ക് കാരണമായി. ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ. ബഹ്റൈനിൽ ഒരാൾ മരിച്ചു, കുവൈറ്റിൽ 2 പേർ മരിച്ചു, ഖത്തറിൽ നിന്ന് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. യൂറോപ്പിൽ പല രാജ്യങ്ങളിലും മോചനമുണ്ടായെങ്കിലും ഇറ്റലിയെപ്പോലെ, ഫ്രാൻസിനെപ്പോലെ, സ്പെയിനിനെപ്പോലെ, UK പോലെ വീണ്ടും ഇതാ വരുന്നു. ജർമ്മനിയിലും കഴിഞ്ഞ 3-4 ദിവസമായിട്ട് 16,000 ആളുകൾ ഇപ്പോൾ രോഗബാധിതരായി ആക്റ്റീവായി കഴിയുകയാണ്. ഇന്നും മരിച്ചു 2 പേർ. ജർമ്മനി എല്ലാം വിട്ട് ഈ വൈറസിനെ യാത്രയാക്കി എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. കേരളത്തിൽ നിന്ന് 1,968 നമ്മുടേതെല്ലാം ഒഴിവാക്കി എന്ന് പറഞ്ഞ് നേരത്തെ കൈയും കെട്ടി സുഖമായിട്ടിരിക്കാൻ പോയവരാണ്. ഇന്നലെ 2,333. ഇന്ന് 1,968. ഇന്ന് മരണം 9 പേർ. ഇന്നലെയും മരിച്ചു. ഇതുപോലെ റിക്കവറി കുറയുന്നു, 1,217 ഉള്ളൂ. ഇത് പോരാ. തിരുവനന്തപുരത്ത് 400+ കേസുകൾ ഇന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 71 പേർ ബഹ്റൈനടക്കം ഉള്ള രാജ്യങ്ങളിൽ നിന്ന് പോയ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോയവരാണ്. ഈ നീരാളിപ്പിടുത്തത്തിൻ്റെ പട്ടികയിൽ വരാതിരിക്കാനുള്ള സ്വയം ബോധവൽക്കരണത്തിൻ്റെ മന്ത്രം മനസ്സിൽ സൂക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓഗസ്റ്റ് 20 ബഹ്റൈൻ വാർത്ത നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.